മനുവിന്റെ കുറ്റസമ്മതമൊക്കെ ആത്മാർത്ഥമാണെന്ന് വിശ്വസിക്കാൻ ഗുരു. വല്ലാതെ ഒറ്റപ്പെട്ട് പേടിച്ച് വിറച്ചു നിന്നപ്പോൾ കൈലാസനാഥനെയും വൈകുണ്ഠനാഥനെയും വിളിച്ചു കേഴുന്ന മനുവിനെ ഞാൻ കണ്ടു ഗുരുനാഥ. ഇനി ഒരിക്കലും ആരെയും ചതിക്കില്ലെന്നും ആരെയും കളിയാക്കുകയോ കൊച്ചാക്കുകയോ ചെയ്യില്ലെന്നും മനസ്സ് വെന്തുരുക്കി പ്രാർത്ഥിക്കുന്നത് ഞാൻ കേട്ടു. ദുരനുഭവങ്ങൾ മനസ്സ് അമ്പയെ മാറ്റിമറിച്ച മഹാഗുണവാനായ മനുവാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. മണികണ്ഠന്റെ നാവ് പൊന്നായിരിക്കട്ടെ, അപ്രകാരം തന്നെ സംഭവിക്കട്ടെ. രാവേറെ ചെന്നില്ലേ, എല്ലാവരും പോയി സ്നാനം നടത്തി ഭക്ഷണം കഴിച്ചോളൂ, പോയിക്കോളൂ. മനുവന്ത ഇവിടെ വന്ന് നിൽക്കുന്നത് മിണ്ടരുത്, എനിക്ക് ആരെ കാണണ്ട. ഇത്തവണയും എന്നെ കുടുക്കിയത് ആ നശിച്ച മണികണ്ഠന. അവൻ എന്നെ പരിഹാസ്യനാക്കിക്കൊണ്ടേയിരിക്കുന്നു. കാട്ടുവാസി ചതിയൻ, കൊല്ലണോ അവനെ. ഇനി അവന് നാളുകളില്ല, അവനെ ഞാൻ ഇവിടെ വാഴിക്കില്ല. ചേടാ, കാട്ടിൽ കൊണ്ടുപോയി ശങ്കറിനെ കവളിപ്പിക്കാൻ നോക്കിയിട്ടല്ലേ ഗുരുനാഥന്റെ ശാസന കേൾക്കേണ്ടി വന്നത്. എന്നിട്ട് ഇവിടെ വന്ന് അരിശം കൊള്ളുന്ന എന്തിനാ? ഞാൻ സമ്പന്നനാ, കൊട്ടാരം പോലെയുള്ള മാളികയുള്ളവനാ. എന്നെ കളിയാക്കാൻ നിനക്കൊക്കെ എന്ത് യോഗ്യതയാണ് ഉള്ളത്? വിട്ടേ. മണികണ്ഠൻ കൂടെ ഉണ്ടെന്ന് കരുതി ആരും മനുവിന്റെ നേർക്ക് പത്തി എടുക്കണ്ട. തല്ലി ചതച്ചു കളയും ഞാൻ. ഒരു കാട്ടാന കാരണം എനിക്കൊന്ന് ചുവട് പിഴച്ചു പോയി. നിന്റെ ഒക്കെ ഭാവം കണ്ടാ തോന്നും ശങ്കരനെ ഇല്ലായ്മ ചെയ്യാൻ. ഞാനാണ് കാട്ടാനെ വിളിച്ചു വരുത്തിയതെന്ന്. എന്നെ ഒറ്റപ്പെടുത്താനാ ഭാവമെങ്കിൽ ഒരുത്തനെ ഞാൻ കൂടെ കൂട്ടില്ല. അവരൊക്കെ എന്റെ ശത്രുക്കളായിരിക്കും. പാടാ. ശങ്കരന്റെ മേൽ എപ്പോഴും ഒരു കണ്ണു വേണമെന്ന് പ്രത്യേകം പറഞ്ഞ് ഏൽപ്പിച്ചിട്ടാ ഗുരുവമ്മ ഞങ്ങളെ കാട്ടിലേക്ക് അയച്ചത്. മനുവും കണ്ണനും ഒക്കെ ശങ്കരനെ പ്രത്യേകം ശ്രദ്ധിക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാ ഞാൻ മറ്റൊരിടത്തേക്ക് പോയത്. ഒറ്റയാന് മുന്നിൽ അകപ്പെട്ട ശങ്കരനെ ഏതോ ഒരു അജ്ഞാത ശക്തി വന്ന് രക്ഷപ്പെടുത്തിയ അനുഭവമാണ് ശങ്കരനുണ്ടായത്. ഗുരുകുലത്തിലെ ഉപ്പും ചോറും തിന്ന് ജീവിക്കുന്ന മനു ചതിച്ചെങ്കിൽ എന്റെ കുഞ്ഞിനെ രക്ഷപ്പെടുത്താൻ മറ്റൊരു ശക്തി ഉണ്ടായല്ലോ തിരുമേനി. എന്റെ മിണ്ടപ്രാണി ജന്മത്തിന് തിരിച്ചു തന്നതിന് നന്ദിയുണ്ട് ഭഗവാൻമാരെ. എല്ലാ കുട്ടികളെയും തിരിച്ചു തന്നതിന് നമ്മൾ ഈശ്വരന്മാരോട് നന്ദി പറയുക. ആട്ടെ, വിറക് ശേഖരിക്കാൻ പോയ മണികണ്ഠൻ എങ്ങോട്ടാണ് പോയത്? മഹാവൈദ്യനായ കാട്ടുവാസി മൂപ്പനെ കണ്ട് ശിഷ്യത്വം സ്വീകരിക്കാൻ പോയതാണ്.
എന്താ കുമാര ഈ പറയുന്നത്? കുമാരൻ ഒരു ബ്രാഹ്മണ ഗുരുവിന്റെ ശിഷ്യനാണ്, രാജകുമാരനുമാണ്. അങ്ങനെയുള്ള കുമാരൻ വെറും ഒരു കാട്ടാളന്റെ ശിഷ്യനാകുന്നത് ഈ ഗുരുകുലത്തിന് അപമാനമാണ്. പന്തള രാജ്യത്തിന് തന്നെയും അത് അപമാനമായി ഭവിക്കില്ലേ കുമാര? അമ്മേ, ഞാനൊരു വിദ്യാർത്ഥിയാണ്. വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഗുരുവിന്റെ കുലമോ മതമോ ജാതിയോ അന്വേഷിക്കാൻ പാടില്ലെന്നാണ് എന്റെ വിശ്വാസം. വിദ്യയ്ക്ക് ജാതിയില്ല. ഗുരുവിനറിയുന്ന ശ്രേഷ്ഠ വിദ്യ എന്തോ അത് സ്വായത്തമാക്കുക, അതാണ് എന്റെ ലക്ഷ്യം. ഇനി ഗുരുനാഥന് അത് തെറ്റാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ ഇനി കാട്ടുമൂപ്പന്റെ അടുത്തേക്ക് പോകുന്നില്ല. സാക്ഷാൽ സരസ്വതീ ദേവിക്ക് ജാതിയില്ലല്ലോ. ഉയർന്നവരിലും താണവരിലും കുടികൊള്ളുന്ന കല സരസ്വതി കടാക്ഷത്താൽ മഹത്തരവും ശ്രേഷ്ഠവുമാണ്. അതിൽ ജാതി ആരോപിക്കുന്നത് മഹാപാപവുമാണ്. അത് തിരിച്ചറിഞ്ഞിട്ടുള്ള മണികണ്ഠൻ ന്യായം വിട്ട് ഒന്നും പെരുമാറിയിട്ടുമില്ല. മണികണ്ഠന്റെ കാര്യം വന്നപ്പോ ഗുരുനാഥന്റെ ന്യായവാദം കേട്ടില്ലേ? പക്ഷാഭേദം. വാടാ. ഗുരുനാഥന്റെ പക്ഷാഭേദം നിങ്ങളും കൂടി കേട്ടതാണല്ലോ. താണജാതിയിൽ പിറന്ന കാട്ടുമൂപ്പന്റെ ശിഷ്യത്വം സ്വീകരിച്ചത് ഒട്ടും ഭൂഷണമായില്ല എന്ന് കലർപ്പില്ലാത്ത സത്യം ഗുരുവമ്മ പറഞ്ഞു. എന്നിട്ട് കലയ്ക്ക് ജാതിയില്ല, മതമില്ല, കുലമില്ല എന്നൊക്കെയുള്ള ന്യായം മണികണ്ഠൻ തട്ടിവിട്ടപ്പോ ഗുരുവിന് അതായി വേദവാക്യം. ആ ഊമ പരീക്ഷയെ തേനീച്ചക്കൂട് തേടാൻ പറഞ്ഞു വിട്ടെന്ന നിസ്സാര കുറ്റത്തിന് ഞാൻ ചതിയനായി, വഞ്ചകനായി, വിശ്വസിക്കാൻ കൊള്ളാത്തവനായി. ഗുരുവിന്റെ വില കുറഞ്ഞ ഈ പക്ഷാഭേദ നയം അംഗീകരിച്ചു കൊടുക്കില്ല ഞാൻ. എന്റേതായ രീതിയിൽ ഞാൻ പ്രതികരിച്ചിരിക്കും. നീ പ്രതികരിച്ചോ? ഇത്രയുമൊക്കെ രോഷം കൊള്ളുന്ന നീ ഗുരുവമ്മയുടെ മുന്നിൽ മാപ്പ് പറയാൻ പോയത് എന്തിനാണ്? അല്ല, അത് പിന്നെ മാപ്പ് പറഞ്ഞില്ലെങ്കിൽ എന്നെ ഗുരുകുലത്തിൽ നിന്ന് പുറത്താക്കില്ലേ? വിദ്യാഭ്യാസം പൂർത്തിയാവാതെ വീട്ടിൽ ചെന്നാ പിതാവ് വാളെടുക്കും. പിന്നെ എന്റെ സ്ഥാനം മാളികയ്ക്ക് പുറത്ത്. എങ്കിൽ പിന്നെ എല്ലാം സഹിച്ചും ക്ഷമിച്ചും അങ്ങനെ കഴിഞ്ഞൂടെ? കരയും വേണം, ചെറിയ നന്നായിരിക്കണം എന്ന് പറഞ്ഞാ അത് നടക്കോ? നീ എന്താ ആലോചിക്കുന്നത്? ഇവിടെ വിദ്യാഭ്യാസവും ഭക്ഷണവും താമസവും ഒക്കെ സൗജന്യമെന്നാണല്ലോ ഗുരുക്കൾ വീമ്പടിക്കുന്നത്. എനിക്ക് ബലമായ ഒരു സംശയം. എന്താ? കൊട്ടാരത്തിൽ നിന്ന് പണവും ധാന്യങ്ങളും ഒക്കെ രഹസ്യമായി ഇവിടെ എത്തിച്ചേരുന്നില്ലേ എന്ന്? എന്താ നീ പറയുന്നത്? അല്ലെങ്കിൽ പിന്നെ എന്തിന് ഗുരുനാഥനും പത്നിയും മണികണ്ഠനെ മാത്രം ഇങ്ങനെ മാറോട് ചേർക്കണം? നമ്മുടെ മുന്നിൽ അവരാദർശം ചമഞ്ഞ് കളിക്കുകയാണ് കൂട്ടരെ. ഏയ്, അങ്ങനെ ഒരു സാധ്യത കാണുന്നില്ല. നമ്മളറിയാതെ എപ്പോഴാണ് സാധനങ്ങൾ എത്തുക? നമ്മളെ പല കൂട്ടങ്ങളായി തിരിച്ച് പല സ്ഥലത്തും പലപ്പോഴും പറഞ്ഞുവിടാറുണ്ടല്ലോ. അപ്പോൾ സാധനം വന്നൂടെ? അങ്ങനെ ഒരു കപട നാടകം ഇവിടെ നടക്കുന്നുണ്ടോ എന്ന് ഞങ്ങൾ ശ്രദ്ധിച്ചുകൊള്ളാം. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ അറിയിക്കണം. ആ മനുവിനും കൂട്ടർക്കും എത്ര തിരിച്ചടി കിട്ടിയിട്ടും വീണ്ടും അവർ മണികണ്ഠനോട് പോരാടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ കരുതി ഇന്ന് മണികണ്ഠനും ശങ്കരനും ഗുരുവിന്റെ അറയിൽ കിടന്നുറങ്ങുമെന്ന്. ഗുരുനാഥനെ എന്നെ വിളിപ്പിച്ചു. ഇന്ന് വനത്തിൽ നടന്ന സംഭവങ്ങളുടെ ഒരു ഏകദേശ രൂപം ഞാൻ ഗുരുനാഥനെ ധരിപ്പിച്ചു. ഉപ്പോ, എന്നെ കുറിച്ച് പഴി പറയാൻ കിട്ടിയ അവസരം നീ ശരിക്കും മുതലെടുത്തിട്ടുണ്ടാകും. ഞാൻ മുതലെടുപ്പൊന്നും നടത്തിയിട്ടില്ല. നടന്ന കാര്യം സത്യസന്ധമായി പറഞ്ഞു എന്ന് മാത്രം. ഓ, എനിക്ക് ശരിക്കും അറിയില്ലേ നിന്നെ. നിന്റെ ഇരട്ടമുഖ പ്രകടനമൊന്നും എന്നോട് വേണ്ട. മനു, നീ എന്നെ കുറിച്ച് അപവാദം പറയാനും തുച്ഛനാക്കാനും വന്നിരിക്കുകയാണോ? ആണെങ്കിൽ എന്താ, ഒന്ന് മുട്ടുന്നോ?
ഇല്ല ഒന്നും ഓർമ്മിപ്പിക്കുന്നു. കാട്ടിൽ സകല പിടിവള്ളിയും നഷ്ടപ്പെട്ട് പേടിച്ചു വിറച്ച് പ്രാർത്ഥിച്ചു നിൽക്കുന്ന രംഗമാണ് ഓർമ്മിപ്പിക്കുന്നത്. ഇനി ആരെയും ചതിക്കില്ലെന്നും ആരെക്കുറിച്ചും അപവാദം പറയില്ലെന്നും ആരെയും കൊച്ചാക്കില്ലെന്നും വിഷ്ണു മഹേശ്വരന്മാരെ ചൊല്ലിയാണ് നീ സത്യം ചെയ്തത്. നിന്റെ ഉള്ളിൽ നിന്ന് വന്ന പ്രതിജ്ഞയായിരുന്നു അത്. വഴിതെറ്റി എങ്ങോട്ട് പോകണമെന്നറിയാതെ ശവത്തെ പോലെ നിൽക്കുകയായിരുന്നു നിന്നെ തക്ക സമയത്ത് ഞാൻ വന്ന് ഗുരുകുലത്തിലേക്ക് വഴികാട്ടി നടത്തിയത്. ആ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ്. മറന്നുപോയോ നീ? രക്ഷപ്പെടാൻ വേണ്ടി അങ്ങനെ പലതും പ്രാർത്ഥിച്ചിട്ടുണ്ടാവും. ഒരിക്കലും ലംഘിക്കാത്ത പ്രതിജ്ഞയൊന്നും ആയിരുന്നില്ല ആ പ്രാർത്ഥന. എനിക്ക് ഒരു ദൈവങ്ങളോടും പ്രത്യേകിച്ച് കടപ്പാടുമില്ല. നിന്നെ ഗുരുകുലത്തിലെ രണ്ടാം ഗുരുവാവാൻ ഞാൻ വിടുകയുമില്ല. ചിരിക്കാതറ, അവന്റെ ഒരു ചിരി. നിന്റെ ഉള്ളിലെ സർവമായ തരങ്ങളും അതിൽ തെളിയുന്നുണ്ട്. രാജാവിന്റെയും ഗുരുനാഥന്റെയും സുരക്ഷിതമായ അധികാര പരിധിക്കുള്ളിലാണ് നീ. അതിന്റെ തലക്കനവും നിനക്കുണ്ട്. അതിൽ നിന്നും പുറത്താകുന്ന നിന്നെ എന്തെങ്കിലും എനിക്ക് കിട്ടാതിരിക്കില്ല. അന്ന് നിന്നോടുള്ള കണക്ക് മുഴുവൻ ഞാൻ തീർത്തോളാം. പാടാ. അങ്ങനെ മുഴങ്ങട്ട് ജനരോദനങ്ങൾ. വേദമന്ത്രങ്ങളുടെ സ്ഥാനത്ത് മഹിഷീദേവി സമ്മാനിച്ച വേദനയുടെ മുറവിളികൾ മുഴങ്ങട്ടെ. കിങ്കര പ്രഭു, നമ്മുടെ കൽപ്പനകൾ അക്ഷരം പ്രതി നടപ്പാക്കുന്നുണ്ടല്ലോ. ഉണ്ട് പ്രഭു, നമ്മുടെ കിങ്കരന്മാർ രാപ്പകൽ ഭേദമില്ലാതെ ഗ്രാമാന്തരങ്ങൾ തോറും ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു. കേൾക്കുന്നുണ്ട്. മാനവ പരീക്ഷയുടെ ഇടനെഞ്ച് പൊട്ടിയുള്ള രോദനങ്ങൾ കരാളന്റെ കാതിനും മനസ്സിനും വല്ലാതെ ഇമ്പമണയ്ക്കുന്നുണ്ട് കൂട്ടരെ. നമ്മുടെ ആജ്ഞപ്രകാരം യാഗങ്ങളും ഹോമങ്ങളും പൂജാതി കർമ്മങ്ങളുമൊക്കെ വധശിക്ഷ അർഹിക്കുന്ന ഭീകര കുറ്റമായതുകൊണ്ട് സന്യാസിമാരുടെ കലബില ശബ്ദങ്ങൾ കേൾക്കാനുമില്ല, ഹോമകുണ്ഡങ്ങളിലെ കട്ടപ്പുക കാണാനുമില്ല. ഇനി ഈ ഭൂലോകമാകെ മരുപ്പറമ്പുകളായി മാറും. ഉക്ഷരപൂവിൽ സസ്യലതാദികൾ ഉണ്ടാകില്ല. പാതാളം പോലെ പൊരണ്ടുണങ്ങി നശിച്ചിരിക്കും. യുഗങ്ങളായി അസുരകുലം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കൊടും യാതനകളുടെ തീഷ്ണത എന്തെന്ന് മാനവരും വിണ്ണവരും അനുഭവിച്ച് പാഠം പഠിക്കട്ടെ. ഇനി ദേവന്മാരുടെ തിരിച്ചുവരവുണ്ടാകരുത്. ദേവ, ജനങ്ങളുടെ ദീനരോദനം ഭഗവാൻ കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട്. ധർമ്മം അന്യം നിന്ന് പോകുമ്പോൾ ധർമ്മത്തിനുമേൽ അധർമ്മം മേൽക്കൈ നേടുന്നു എന്ന് ധരിച്ചാലും അധർമ്മം അഭ്യുത്ഥാനം ചെയ്യുമ്പോൾ അതിനെ അമർച്ച ചെയ്യാൻ ഒരവതാരവും അനിവാര്യമല്ലേ ദേവ? എന്താ ദേവ ചിരിക്കുന്നത്? കൽക്കി അവതാരമാണ് ദേവി ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിന് സമയമായിട്ടില്ലല്ലോ. യുഗങ്ങളിൽ വച്ച് കലിയുഗം അധർമ്മത്തിന്റെ യുഗമാണ്. മതത്തിന്റെയും ദൈവത്തിന്റെയും സ്ഥാനമാനങ്ങളുടെയും പേരിൽ ജനങ്ങളെ ഇളക്കിവിട്ട് ജനഹിംസ നടത്തപ്പെടും. പണത്തിനു വേണ്ടി ജനങ്ങൾ ഏതു നീചകർമ്മങ്ങളും അനുഷ്ഠിക്കും. അനുസരണാശീലം അന്യമാകുന്ന സന്തതികളാൽ മാതാപിതാക്കൾക്ക് വേദന തിന്നേണ്ടി വരും. കുടുംബ ബന്ധങ്ങൾ അമ്പയെ ശിഥിലമാക്കപ്പെടും. അതിന്റെ തുടക്കമാണിത്. പക്ഷേ സാധാരണ ജനങ്ങളുടെ സങ്കടം, പ്രത്യേകിച്ചും സജ്ജനങ്ങളുടെ നരകതുല്യമായ ജീവിതം, അതാണ് നമ്മെ വേദനിപ്പിക്കുന്നത്. സ്വയം പ്രതിരോധിക്കേണ്ടത്
ചുമതലയാണ് ദേവി. അധർമ്മം ചെയ്യുന്നവനേക്കാൾ മഹാപാപി അധർമ്മം സ്വയം സഹിക്കുന്നവനാണ്. മഹിഷിയുടെ കാര്യത്തിൽ എന്ന പോലെ ഈ വക അനർത്ഥങ്ങൾക്കും കലിയുഗത്തിൽ പരിഹാരം കാണാൻ മണികണ്ഠകുമാരന് മാത്രമേ കഴിയൂ. ശനിദോഷത്തിനും കലിയുഗ ദോഷങ്ങൾക്കും ശമനമുണ്ടാക്കാൻ മണികണ്ഠകുമാരന് മാത്രമേ കഴിയൂ. മണികണ്ഠൻ വളർന്നു വരുന്നതുവരെ സാധുക്കളും സജ്ജനങ്ങളും നേരിടേണ്ടി വരുന്ന ദുര്യോഗങ്ങളെ കുറിച്ചാണ് നമുക്ക് സങ്കടം. ഭക്തജനങ്ങളുടെ മനസ്സറിഞ്ഞ് കുമാരൻ അവരുടെ വേദനകൾ തീർത്തുകൊടുക്കുന്ന കാലം വിദൂരമല്ല ദേവി. അല്ലാതെ കാവൽ നായയല്ലല്ലോ ഇങ്ങനെ വളഞ്ഞു കുത്തി നിൽക്കാൻ. കാവൽ ഭടൻ, നട്ടല്ലുയർത്തി നിവർന്നു നിൽക്കണം. ഇവിടത്തെ കാര്യസ്ഥനായ നമ്മുടെ മുമ്പിൽ ചിലരെ പോലെ നടുക്കുറുക്കിനടിയേറ്റ ചേരയെ പോലെ ഇങ്ങനെ വളഞ്ഞു തൂങ്ങി നിൽക്കരുത്. വിഷപ്പാമ്പിനെ പോലെ പത്തിയെടുത്ത് നിൽക്കണം. പുറത്തുനിന്ന് ചില പാമ്പുകൾ അകത്തേക്ക് നുഴഞ്ഞു കയറാതിരിക്കാൻ വേണ്ടിയാണ്. മനസ്സിലായോ? മനസ്സിലായി. ബാസുരാങ്കി, സുഖമാണോ? ബാസുരാങ്കി ആണങ്ങുന്നേ. ബുദ്ധിമുട്ട് വല്ലതും അനുഭവപ്പെട്ടാൽ ഈ കാര്യക്കാരന്റെ കാര്യാലയത്തിൽ വന്ന് കാര്യം ഉണർത്തിച്ചേ കാര്യം നേടിക്കോളൂ. ഉത്തരവ്. ചക്രപാണി, ക്ഷേമം തന്നെ അല്ലേ ചക്രപാണി? ദോഷം പറയരുതല്ല. മന്ത്രിയുമായിട്ടുള്ള കൂട്ടുകെട്ട് വിട്ടതിൽ പിന്നെ ക്ഷേമമല്ലാതെ ക്ഷാമമേ ഇല്ല. ചക്രപാണിക്ക് പന്തള രാജ്യത്തിന്റെ മന്ത്രിയാകണ്ടേ? അതെന്താ, പന്തള രാജ്യത്തിന്റെ മന്ത്രിയായ താങ്കൾ സന്യസിക്കാൻ പോവാണോ? ക്ഷോഭിക്കാതെ, നാം രാജാവാകുമ്പോ ചക്രപാണിക്ക് മന്ത്രിയാകണ്ടേ എന്നാണ് നാം ഉദ്ദേശിച്ചത്. വേണ്ട, എല്ലാവരും കൈവിട്ടപ്പോ എന്നെ കൈപിടിച്ചുയർത്തിയത് മണികണ്ഠകുമാരനാ. ഞാനിപ്പോൾ മണികണ്ഠകുമാരന്റെ ആശ്രിതനും അടിമയുമാണ്. ഞാനിനി ഒരിക്കലും മണികണ്ഠകുമാരനെ കൈവിടില്ല, ചതിക്കില്ല. പന്തള രാജകുടുംബത്തെ വഞ്ചിച്ചുകൊണ്ട് ഒരു മന്ത്രിസ്ഥാനോ എനിക്ക് വേണ്ട. ഇപ്പോ എന്തുണ്ട് കാര്യക്കാരന് വരുമാനം? 250 പണം. വേറെ 250 പണമോ? എന്നോടൊപ്പം നിന്നപ്പോൾ എത്ര ഉണ്ടായിരുന്നു വരുമാനം? അല്ല, അത് പിന്നെ, എനിക്കിപ്പോൾ 2500 പണം വരുമാനമുണ്ട്. ആദ്യം പറഞ്ഞ തുക സത്യം, രണ്ടാമത് പറഞ്ഞത് കള്ളം. കഷ്ടം, ഇങ്ങനെ നക്കാപ്പിച്ച പണത്തിന് ഭിക്ഷക്കാരെ പോലെ ജീവിക്കാനാണ് ഭാവമെങ്കിൽ ജീവിച്ചോ. എനിക്ക് മന്ത്രിയാക്കാൻ ഞാൻ മറ്റൊരു വിശ്വസ്തനെ കണ്ടുപിടിച്ചോളാം. തുടക്കത്തിൽ 5000 പണം വരെ വരുമാനമുണ്ടാകുന്ന ഒരവസരമായിരുന്നു മന്ത്രി എന്ന ഉന്നത പദവിയും. പറഞ്ഞിട്ട് എന്താ കാര്യം? അനുഭവ യോഗം വേണ്ടേ? നിറയെ അഴുക്ക ചക്രപാണി. രാജരാജ, കുമാര, എന്താണ് ഇവിടെ വന്ന് ഒറ്റയ്ക്കിരിക്കുന്നത്? നാം ഏറെ നേരമായി അന്വേഷിക്കുന്നു. എനിക്കും ഗുരുകുല വിദ്യാഭ്യാസത്തിന് പോകണം. ഗുരുകുലത്തിൽ പോകാനോ? നിനക്ക് അതിനുള്ള പ്രായമായില്ലല്ലോ മകനെ. പ്രായമൊന്നും നോക്കണ്ട മാതേ, എനിക്ക് ഗുരുകുലത്തിൽ പോയി ജ്യേഷ്ഠനോടൊപ്പം നിന്ന്
കളിക്കുകയും പഠിക്കുകയും വേണം. ജ്യേഷ്ഠനൊപ്പമില്ലാത്ത കൊട്ടാര ജീവിതം അതെനിക്ക് വല്ലാതെ മടുത്തിരിക്കുന്നു. എന്താണ് ഇവിടെ മാതാവും മകനും തമ്മിലൊരു സംസാര വിഷയം? രാജരാജൻ ഉടനെ ഗുരുകുലത്തിൽ പോയി മണികണ്ഠനോടൊപ്പം കളിക്കുകയും പഠിക്കുകയും ചെയ്യണമെന്ന്. എന്താ കുമാര, കുമാരന് കാര്യങ്ങളൊക്കെ തിരിച്ചറിയാനുള്ള പ്രായമായില്ലേ? ഗുരുകുല വിദ്യാഭ്യാസം ആരംഭിക്കേണ്ട സമയമായിട്ടില്ല കുമാരന്. കൊട്ടാരം ജോലിസിന്റെ അനുവാദമില്ലാതെ വിദ്യാഭ്യാസം തുടങ്ങുന്നത് ഗുണകരമായിരിക്കില്ല. എന്തായാലും നാം കൊട്ടാരം ജോത്സ്യനുമായിട്ടൊന്ന് ആലോചിക്കട്ടെ. അദ്ദേഹം അനുവദിക്കുമെങ്കിൽ നമുക്ക് ഉടനെ ഗുരുകുലത്തിലേക്ക് പോകാം. എന്താ? സമാധാനമായല്ലോ? ഇരിക്കൂ. ശിബി എന്ന മഹാത്യാഗിയായ രാജാവിന്റെ കഥയാണ് ഇന്ന് പഠിപ്പിക്കാൻ പോകുന്നത്. രാജാവെന്നാൽ എന്താണ്? ഞാൻ ഇവിടെ നിന്ന് പോയാലും എന്റെ സാന്നിധ്യം ഈ പർണശാലയിൽ എന്നും ഉണ്ടാകും. നിങ്ങളുടെ ഓമനപുത്രന് തുല്യനായി